സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ തിങ്കളാഴ്ച പുനരാരംഭിക്കും. രാവിലെ മുതൽ ഉച്ചവരെ ബാച്ച് അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസുകൾ ഉണ്ടാവുക. ഫെബ്രുവരി 19 വരെ ഈ നിലയിലായിരിക്കും തുടരുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. 21 തീയതി മുതൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി സാധാരണ രീതിയിലുള്ള പഠനം നടത്താനുള്ള ക്രമീകരണമാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസുകൾ ഉണ്ടാകും. 10-12 ക്ലാസുകളിലെ പാഠഭാഗങ്ങൾ ഫെബ്രുവരി 28 പൂർത്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും തുടർന്ന് റിവിഷൻ ഘട്ടത്തിലേക്ക് പോകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ചൊവ്വാഴ്ച നടത്തുന്ന അധ്യാപക സംഘടനകളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ പൊതു അവധി ദിനങ്ങൾ ഒഴികെയുള്ള എല്ലാ ശനിയാഴ്ചയും സ്കൂളുകൾ പൂർണ്ണമായും പ്രവൃത്തി ദിനമായിരിക്കും. എല്ലാ അംഗനവാടികൾ, ക്രഷുകൾ, കിൻഡർ ഗാർഡനുകൾ എന്നിവയും തിങ്കളാഴ്ച തുറക്കുന്നുണ്ട്. ഉച്ചവരെയായിരിക്കും ഇവർക്ക് ക്ലാസുകൾ ഉണ്ടാവുക. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കും. 10, 11, 12 ക്ലാസുകൾ കഴിഞ്ഞ തിങ്കളാഴ്ച പുനരാരംഭിച്ചിരുന്നു. ബാച്ച് തിരിഞ്ഞ് വൈകുന്നേരം വരെയാണ് ഈ ക്ലാസുകൾ നടക്കുന്നത്. 21 മുതൽ ഇവർക്ക് സാധാരണ നിലയിലേക്ക് മാറും. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മോഡൽ പരീക്ഷകൾ മാർച്ച് 16 മുതൽ നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇത് സംബന്ധിച്ച വിശദമായ ടൈം ടേബിൾ വൈകാതെ പ്രസിദ്ധീകരിക്കും. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ വാർഷിക പരീക്ഷയുടെ തീയതിയും ഉടൻ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മോഡൽ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പൊതുപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ മാനസിക പിന്തുണ സ്കൂൾ തലത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കി ഇവരെയും പരീക്ഷയ്ക്ക് സജ്ജമാക്കണം. പഠനവിടവ് കുട്ടികളിൽ നികത്തണമെന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ഊന്നൽ നൽകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.